സിന്ധു സദേശൻ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന കോഴിയടയാണ്. ഇത് ചിലയിടങ്ങളിൽ മടക്കട എന്ന് പറയും. ഇത് കോഴി മടക്കട അല്ലെങ്കിൽ കോഴിയട എന്നൊക്കെ പറയാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായി മറ്റുള്ള ഫ്രണ്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ് പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നമുക്ക് സംസാരിച്ച നമ്മളുടെ നേരെ വീട്ടിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ കോഴിയടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് നിർത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ മൈദ എടുക്കാം. ഞാനൊരു ആട്ടപ്പൊടിയാണ് നിർത്തിട്ടുള്ളത്. ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ട. ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് കയറും നമുക്ക്. കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കണമായിരുന്നു, അല്ലെ? ഇനിയിപ്പം പോട്ടെ, ഇതിൽ തന്നെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ആവശ്യമായ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊരു കാമണിക്കൂർ റെസ്റ്റ് ചെയ്യാണ്ട് വെക്കാം. അപ്പോഴേക്കും വേറെ എന്തൊക്കെ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കാം നമുക്ക്. ഇതിൻ്റെ മസാല, ഓക്കെ. അപ്പോൾ നമുക്ക് മസാല ഇടാക്കൊണ്ട് തുടങ്ങാം. മസാല ഇടാക്കൊണ്ട് ആദ്യം ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് 100 ഗ്രാം ചിക്കനാണ്, ബോൺലെസ് ചിക്കൻ. ഇതിനകത്തൊക്കെ ഒരു പേരിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു, ഒരു പിഞ്ച് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഒരു നുള്ളു കുരുമുളക് പൊടി, പെപ്പർ പൗഡറും, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാം കുറച്ച് കുറച്ച് നട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഓയിൽ. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ചു പോകട്ടെ. തിളച്ചു പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ്റെ വെള്ളം ഇങ്ങനെ വയ്ക്കുന്നുണ്ടാകെ ജസ്റ്റ് ഒന്ന് തീ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇതിൻ്റെ ഈ പിന്നെ എന്താ പറയുക, മസാലയൊക്കെ ഇതിനകത്തേക്ക് ആവാൻ വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് തീ ഓഫ് ചെയ്യാം. ഇതിനൊന്ന് തണിയട്ടെ. അപ്പോൾ നമ്മൾ സ്നാക്സിൻ്റെ മസാല ഉണ്ടാക്കാൻ തുടങ്ങുന്ന പാനൊന്ന് ചൂടായിട്ട് വരട്ടെ. പാൻ ചൂടായി വന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഉള്ളി, 1 തക്കാളി,
നിങ്ങൾക്ക് വേണം ഹാഫ് ഹാഫ് ഇട്ടോ കേട്ടോ. ഇങ്ങനെ ഒന്നായി തന്നെ എടുക്കൊന്നും വേണ്ട. ഞാൻ എനിക്ക് വേറെയും കൂടി ആവശ്യമുണ്ട് ഇത് ഈ ഒരു മസാല, അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ക്യാബേജ്, ഒരു ചെറിയ കഷ്ണം ഒരു ക്യാബേജ്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഒരു ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഇരുന്നതാണ്. ഒരു വേണ്ടവർക്ക് ഇന്ന ചേർക്കാം, നോ പ്രോബ്ലം. അത് ഈ ഇത് ഞാൻ നമ്മൾ വേവിച്ച ചിക്കൻ ചെറുതായിട്ട് തിങ്ങിയെടുത്തതാണ്, തിങ്ങിയെടുത്തത് ആണ് വിളിച്ചിരിക്കുന്നത്. അല്പം ഗരം മസാല, അതുപോലെ തന്നെ അല്പം കുരുമുളക്, കുറച്ച് റെഡ് ചില്ലി, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് കുറവുണ്ട്, പക്ഷെ നമ്മൾ സോയ സോസ് വയ്ക്കും. മല്ലിയില, ഇതിൻ്റെ കൂടെ നല്ലൊരു ചായയും കൂടി, അയൽ പോലെ വേഷൻ. ഒരു ടേബിൾ സ്പൂൺ എടുത്ത് സോയ, അല്പം വൈറ്റ് വിനേഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പുളി രസം ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വെച്ച് വന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം, ക്ലോസ് ചെയ്യാം. ഒന്ന് തണ്ണി വെക്കാം. ഇത് ഞാനിപ്പോൾ ഒരു കാമണിക്കൂറിനടുത്തായിട്ട് റെസ്റ്റ് ചെയ്യേണ്ടി വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ ബോളായിട്ട് എടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ബുരുളിയായിട്ട് എടുക്കാം. നമുക്കൊന്ന് പരത്തിയെടുക്കാം. റൗണ്ട് കിട്ടണം, അപ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുക. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഇതിൻ്റെ അരികിൽ പെല്ലി ഇതുപോലെ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക.
ഇതുപോലെ നമുക്കെല്ലാം ഇനി ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ കോഴിയുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഓക്കെ, ഗ്യാസ് ഓൺ ചെയ്യാം. വെച്ചെടുക്കുക, ചൂടാവട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചുട്ടെടുക്കാൻ എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ നമുക്ക് ചൂടായിട്ട് വരട്ടെ. ടൈം പാസിന് വേണ്ടി ഞാനിങ്ങനെ പേരക്ക എന്താ പറയാ തിന്നുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്പം തീ കുറച്ച് കൊടുക്കണം. ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി വെക്കാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമ്മള് ചിക്കൻ കോഴിയട, ചിക്കനട കോഴിയട അങ്ങനെ പറഞ്ഞാലും മതിയല്ലേ. ഇത് ഈ അപ്പത്തിന് ഈ ഷേപ്പിന് പൊതുവെ പറയുന്ന പേര് കോഴിയട എന്നാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ ചിക്കനാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. കുറച്ച് എരിവൊക്കെ ഉണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ എരിവൊക്കെ ഉണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഈ വീഡിയോ, ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കേൾക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായി നോക്കുകൊണ്ട് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടൻ വരുന്നവർക്ക് അവരെല്ലാവർക്കും